ഹലോ മച്ചാമാരെ, ഞാൻ അശ്വിൻ. എല്ലാവർക്കും മൈ ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവിടെ പിന്നിലുള്ള ആടിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കസിൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നേക്കാണ്. ഇപ്പോൾ കുറച്ച് സൈറ്റ് കൂടിയ അപ്പോൾ ഇവിടെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ആട്ടുംകൂട്. ഈ ആട്ടുംകൂടിന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾ അടിയിൽ നിൽക്കാവുന്ന ഭാഗത്തിന് ഹൈറ്റ് ഉണ്ട്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് തൃശ്ശൂർ ജില്ലയിൽ വെല്ലപ്പാറ എന്നാണ്. അപ്പോൾ നമ്മ ആട്ടുംകൂടിൻ്റെ ഡോറിൻ്റെ അവിടേക്ക് പോവാണ്. ഇതാണ് എടുത്ത ഇതിക്കൂടെയാണ് ഡോറ്. സൂക്ഷിച്ച് പോണം അല്ലെങ്കിൽ നിലത്ത് കൊടുക്കും. ഇതാണ് ഏസ് ഇവിടുത്തെ ആട്. എട്ടാടുകളുണ്ട്, മൂന്ന് കുഞ്ഞുണ്ട്, അഞ്ച് വലിയ ആടുകളുണ്ട്. വലുതുകളൊക്കെ ഫീമെയിലാണ്, ചെറുതുകള രണ്ടാൾ മെയിലും ഒരു ഫീമെയിലാണ് ഉള്ളത്. തീറ്റ എന്ന് പറയുന്നത് പെല്ലറ്റിൻ്റെ ഇതാണ്. പെല്ലറ്റിൻ്റെ ഇതും പിന്നെ ഒരു തവിട് പോലത്തെതും ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അതാണ് വെച്ചാണ് ഇവർക്ക് കൊടുക്കുക. ഇവർക്ക് ഉച്ചയ്ക്കാണ് ഇത് കൊടുക്കുന്നത്, പെല്ലറ്റും തവിടും കൂടി. അത് കഴിഞ്ഞിട്ട് ഇവരൊരു 4 മണിയാകുമ്പോൾ വായിച്ചുവിടും, 3 മണിയൊക്കെയാകുമ്പോൾ വായിച്ചുവിടും ഇവരെ. അപ്പോൾ ഈ മല ഇവിടെ വനത്തിൻ്റെ തന്നെ ഫോറസ്റ്റാണ്. അപ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ പോയി അവർ പുല്ലൊക്കെ തിന്നിട്ട് വരും. അപ്പോൾ നല്ലൊരു വ്യായാമമാണ്. അതെ, നമുക്ക് ഇവിടുത്തെ പിന്നെ ഇവിടെ കോഴിക്കൂടുണ്ട്, കോഴികളുണ്ട്. കോഴികളൊക്കെ ഇവിടെ അടിയിൽ തീറ്റൊക്കെ തിന്നുകൊണ്ട് കിടക്കണ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് കോഴികൾ. ഇവിടെ കഴിച്ച് ഇവിടുത്തെ കോഴിയൊക്കെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അലക്കല്ലിൻ്റെ അവിടെ ആയിട്ട്. പിന്നെ ഇവിടെ പശുക്കളൊക്കെ ഉണ്ട്. പശുക്കളൊക്കെ മേയാനായിട്ട് ഇട്ട് ഒരു നേരം മേയാൻ വിടും, ഒരു നേരം കെട്ടിട്ട് ഇങ്ങനെ തിന്നും. ഇപ്പോൾ ചില ദിവസങ്ങൾ കാലത്ത് മലയുടെ മുകളിലേക്കൊക്കെ മേയാൻ വിടും, രാത്രി കെട്ടിടും, അല്ലെങ്കിൽ രാത്രി മേയാൻ വിട്ടിട്ട് കാലത്ത് കെട്ടിടും. അങ്ങനെയാണ് വളർത്തുന്നത്. ഇവരെ അതെ രാത്രി ഇനി വൈകിട്ട് 3 മണിയാകുമ്പോൾ തുറന്നു വിടും. ഇവർക്ക് ഫുഡ് കാലത്തൊന്നുമില്ല. ഇനി ഉച്ചയ്ക്ക് 11-12 മണിയാകുമ്പോൾ ഇവർക്ക് തവിടും പെല്ലറ്റ് ഫീഡൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ 3 മണിയാകുമ്പോൾ എല്ലാവരും മലയാള മുകളിലേക്ക് കേട്ട് അയച്ചു വിടും. പിന്നെ ഒരു 6-6 ആകുമ്പോൾ ഒന്ന് കൂട്ടി കയറും. പിന്നെ ആടുകളുടെയൊക്കെ കളറ് വരുന്നത് വലിയ ആടുകളുടെ 2.5-ന് കളറ് വൈറ്റും ബ്രൗണാണ്. തലയുടെ അടുക്ക ബ്രൗണായിട്ട് ഒരു കുട്ടീടെ ഫുൾ വൈറ്റും, അതിൻ്റെ പിന്നെ തല തൊട്ട് കഴുത്തിൻ്റെ അവിടം വരെ ഫുൾ ബ്രൗണിലൊരു വരയായിട്ടുണ്ട്. പിന്നെ വലിയ ആടുകളെല്ലാം ഫീമെയിലാണ്. പിന്നെ ഈ കുട്ടി ആടുകളിൽ 2 ഫീമെയിലും 1 മെയിലാണുള്ളത്. പിന്നെ ഈ ചെറിയ ആടുകളുടെ കുസൃതി കളികളൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല ഡ്രസ്സാണ് കേട്ടോ. മലയിലാണ്, പശുവിലാടായാലും മേഞ്ഞ് നടന്ന് പുല്ല് തിന്നുന്നത്. കറക്റ്റ് സമയത്ത് പിന്നെ വരും പശുക്കൾ കാലത്ത് വരും വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ ആടുകൾ 3 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 6-6 ആകുമ്പോൾ ഒന്ന് കൂട്ടി കയറും. പിന്നെ ഇവർ ഈ മലയുടെ മുകളിലാണ് മേഞ്ഞ് നടന്ന് തിന്നയച്ചിടുമ്പോൾ പുറത്തേക്കൊന്നും പോയില്ല. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്, ഷീറ്റ് ഇങ്ങനെ കമ്പി വലിയ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പുറത്തേക്കൊന്നും പോയില്ല. ഇതൊക്കെ റബ്ബറും തോട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ കയ്യിലുള്ള എല്ലാ വലിയ ആടുകളെയും തുറന്നു വിട്ടിട്ടുണ്ട്, ചെറിയ ആടുകളെ തുറന്നു വിട്ടില്ല. ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് വല്ല കുഴപ്പമുള്ള കാര്യങ്ങളൊക്കെ നീ കമൻറ്റ് ചെയ്യുക, അടുത്ത പ്രാവശ്യം എല്ലാം ശരിയാക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.